ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കുറച്ച് റെസിപ്പീസും എൻ്റെ രാവിലത്തെ കുറച്ച് ജോലികളുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. 6 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ പുറത്തിരുന്നതിന് ശേഷം ഞാൻ കിച്ചണിലോട്ടേക്ക് കയറി ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഞങ്ങൾ ഇവിടെ കട്ടനാണ് കുടിക്കാറ്. ചായക്കുടി കഴിഞ്ഞതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ചായക്ക് ഇന്ന് കടി പത്തലാണ് ഉണ്ടാക്കുന്നത്. പത്തലിൻ്റെ പൊടിയെടുത്ത് അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അതിനിടയിൽ ഞാൻ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത്തലൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ നാട്ടിൽ പത്തൽ എന്നാണ് പറയാറ്, ചില നാട്ടിൽ പത്തിരി എന്നും പറയും. അങ്ങനെ പത്തലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അങ്ങനെ ടേബിളും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണിയൊന്ന് വാഷ് ചെയ്യാനിടാന്ന് വിചാരിച്ചു. തുണിയൊക്കെ അങ്ങനെ വാഷിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്ക് ചോറിനുള്ള അരിയൊന്ന് കഴുകിയിടാൻ വിചാരിച്ചു. ആവശ്യത്തിന് അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കും. നല്ല വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് ഉച്ചക്ക് സാമ്പാറും ചീരക്കറിയുമാണ് വെക്കുന്നത്. അങ്ങനെ പച്ചക്കറികളൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി ആയതുകൊണ്ട് നല്ലവണ്ണം കഴുകി എടുക്കണം. അങ്ങനെ പച്ചക്കറികളൊക്കെ ഓരോന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം. ഞാൻ ഇന്നിവിടെ സാമ്പാർ വെക്കുന്നത് പരിപ്പിട്ടിട്ടല്ല, പച്ചപ്പയർ കൊണ്ടാണ്. പച്ചപ്പയർ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുറിച്ച് വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, കുറച്ച് പുളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരും വരെ വേവിച്ചെടുക്കുക. സാമ്പാറിൻ്റെ കൂടെ നമ്മൾ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മീൻ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാം.
വൃത്തിയാക്കിയത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ചേർത്ത് നന്നായി കുഴച്ച് വെക്കുക. അരമണിക്കൂർ കുഴച്ച് വെച്ച ശേഷം ഒരു പാനെടുത്ത് അതിൽ ഓയിലൊഴിച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പം നമുക്ക് ചീര ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ചീരയിലേക്ക് രണ്ട് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡും ഫ്രൈ ആവാൻ വെക്കാം. അങ്ങനെ ചീര ഇവിടെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സാമ്പാർ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി താളിച്ച് ചേർക്കാം. വെളുത്തുള്ളി താളിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈകിട്ടത്തെ ചായക്ക് ഇന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് രാത്രി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തി മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി സോഫ്റ്റ് ആവാൻ ഒരു മണിക്കൂർ കുഴച്ച് വെക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാദാ ചിക്കൻ കറിയാണ്. അതിനൊപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടി. കുഴച്ച് വെച്ച ചിക്കൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. കറിയുടെ മുളകൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഒരു തവ അടുപ്പത്ത് വെച്ച് ഓരോ ചപ്പാത്തിയും ചുട്ടെടുക്കാം. ചപ്പാത്തി ചുടുന്നതിനിടയിൽ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. മസാല ഇട്ട് വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി 2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. തിളച്ച എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചോട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ നല്ലവണ്ണം മൊരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ